to our channel CBC Tricks. Today we are going to learn history. Ellarku ariyo endana history nu? History is the study of past. Study of past. Kaiyinu poya kaalathine kurichu padikkunnathinaanu endu pariya history ennu parayunnathu. അപ്പോൾ നമുക്ക് ഇന്ന് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ നാഷണലിസം ഇൻ ഇന്ത്യ എന്നതിനെ കുറിച്ച് പറയാം. നാഷണലിസം ഇൻ ഇന്ത്യ ഇതിൽ നമ്മൾ പറയുന്നത് 1920കളിലെ കഥകൾ കുറിച്ചിട്ടാണ്, അതായത് ഹിസ്റ്ററി ഓഫ് 1920സ് ആൻഡ് സ്റ്റഡി അബൌട്ട് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെന്റ്, നാഷണലിസം, ഇന്ത്യയുടെ നാഷണലിസം എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കുകയാണ്. അതായത് നാഷണലിസം എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത് വെച്ചാൽ, ബ്രിട്ടീഷ് രാജ്യങ്ങൾ കൊളോണിയലിസം ചെയ്ത മുതൽ ഇവിടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കഥകളിനെ പോരാടുന്ന ആ ഒരു ഫൈറ്റിനെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ നാഷണലിസം ഡെവലപ്ഡ് ആസ് എ കൺസെപ്റ്റ് ഡ്യൂറിങ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിലാണ് ഈ ഒരു കൺസെപ്റ്റ്, ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1920കളിലെ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്ന വന്നതോടെ ഈ ഒരു ഇതിലൂടെയാണ് നമ്മുടെ ഈ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഇൻ ദിസ് ചാപ്റ്റർ സ്റ്റുഡൻസ് വിൽ ഗെറ്റ് എ നോഷൻ, ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയന്റ് മൂവ്മെന്റ്. പിന്നെ നമുക്ക് ഗാന്ധിജി നടത്തിയ സമരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഖിലാഫത്ത് നോൺ ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലേക്ക് കടക്കാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് ഈ മൂവ്മെൻറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിൽ പങ്കുവെച്ചത്, കോൺഗ്രസിൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഓരോ മൂവ്മെൻറ്റ്സും എത്രത്തോളം ആളുകൾ ഇതിനെ എഫക്റ്റീവായിട്ട് കണ്ടു, എത്ര ആൾക്കാരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, എത്രത്തോളം ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഈ മൂവ്മെൻറ്റ്സൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററല്ല ഒരു രണ്ടോ മൂന്നാമത്തെ ചാപ്റ്ററാണ് നാഷണലിസം ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിലെ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ എന്നിപ്പോൾ നോക്കാം. ഇന്ത്യയുടെ വളർച്ച തുടങ്ങുന്നത് ആൻറ്റി കൊളോണിയലിസം മൂവ്മെൻറ്റ് തുടങ്ങുമ്പോഴാണ്. അതായത് നമ്മുടെ ഈ കൊളോണിയൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ വളർച്ച ഗ്രോത്ത് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് അവരുടെ ആധിപത്യം ഉറപ്പിച്ചതോടുകൂടിയാണ് ഇന്ത്യക്കാർക്ക് സ്വന്തം നാടിനെ പറ്റിയും സ്വന്തം നാട്ടിൽ വികസനം വേണമെന്നൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയത്. അതുവരെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. നാടിന് ഫ്രീഡം വേണമെന്നും സ്വാതന്ത്ര്യം എങ്ങനെയാണ് ആളുകളിലേക്ക് ഓരോ ആളുകൾക്കും ഡിഫറൻറ്റ് സ്വാതന്ത്ര്യമാണ്, ഡിഫറൻറ്റ് ഫ്രീഡം ആണെന്നൊക്കെ കണ്ടെത്തിയത് ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ആധിപത്യം മൂലമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ് നമുക്ക് ഇന്ത്യയിൽ ടോട്ടൽ ചേഞ്ചസ് വന്നു എന്ന് നമുക്ക് പറയാം. കാരണം കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് കഴിയാവുന്ന എല്ലാതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു ഏറ്റവും വലിയ നേതാവാണ് ആര്, മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിജി വന്നതോടുകൂടിയാണ് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചും ഖിലാഫത്ത് മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ഒന്നും കൂടി ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം.
Due to the colonialism, many different groups shared bonds together which were fostered by the Congress and the Mahatma Gandhi. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യക്കാർ മൊത്തം ഒരു ബോണ്ടായിട്ട് അല്ലെങ്കിൽ ടുഗദർ ആയിട്ട് നിന്നത് ആ ഒരു കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റ് മൂലമാണ്. കാരണം ഇന്ത്യക്കാർ എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഒറ്റ തോന്നൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊളോണിയലിസം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കൂടുതലോട് കൊണ്ടാണ് നമുക്ക് കൂടുതൽ നമ്മൾ ഒരു എല്ലാവരും ഒരേ ദേശക്കാരാണ് എന്നുള്ളതും ഒരേ ഫ്രീഡം എന്താണെന്നുള്ള ഫ്രീഡം ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണെന്നൊക്കെ പഠിച്ചെടുക്കാനും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും കഴിഞ്ഞത് കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റ് മൂലം മാത്രമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഗാന്ധിജിയായിരുന്നു കോൺഗ്രസിലെ നേതാവായ ഗാന്ധിജിയായിരുന്നു ഇതിൻ്റെയൊക്കെ ലീഡർഷിപ്പ് നയിച്ചിരുന്നത്. ദ വേൾഡ് ക്രിയേറ്റഡ് ന്യൂ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ദി ഇയേഴ്സ് ഓഫ് 1990s വാർസ്, അതായത് ഈ നമ്മുടെ ഇന്ത്യയിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒന്ന് പൊളിറ്റിക്കലായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, പിന്നെ എക്കണോമിക്കലായിട്ടും ചേഞ്ചസ് വന്നിട്ടുണ്ട്. 1990s ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ നല്ല ചേഞ്ചസാണ് വന്നിട്ടുള്ളത്. ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ഏതൊക്കെ ടാക്സുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ നോക്കാം. ഒന്നാമത്തത് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മുടെ വ്യാപാരത്തിലും മറ്റിലുമൊക്കെ എന്ത് ചെയ്തു ടാക്സുകൾ അടക്കാനുള്ള ഇത് വന്നു. പിന്നെ കസ്റ്റം ഡ്യൂട്ടീസ്, പ്രൈസ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി ഡബിൾഡായി. കസ്റ്റം ഡ്യൂട്ടീസിൻ്റെ വില ഇരട്ടിക്കപ്പെട്ടു. പിന്നെ എന്താണ് അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ്? ഇറ്റ്സ് ലെഡ് ടു ദ വെരി ഡിഫറെൻ്റ് ലൈഫ് ഫോർ കോമൺ പീപ്പിൾ. കോമൺ പീപ്പിൾസിന് ഇത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട്, അതായത് കോമൺ പീപ്പിൾസിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിച്ചത്. ഈ ഒരു ഇൻകം ടാക്സും പ്രൈസ് ഓഫ് കസ്റ്റം ഡ്യൂട്ടീസും ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പ്രൈസ് കൂടിയെന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് അഫോർഡബിൾ അല്ല. കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഈ പ്രൈസൊന്നും കൂടുതലായിട്ട് അഫോർഡബിൾ അല്ല. കാരണം അവർ പാട്ടത്തിനെടുത്ത ഭൂമിയൊക്കെ ആയിരിക്കും, അതിൽ നിന്ന് തുച്ഛ ശമ്പളം ഒന്നും സാലറി ഒന്നും കിട്ടാതെ ആയിരിക്കും അവർ പണിയെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഇൻകം ടാക്സും കസ്റ്റം ഡ്യൂട്ടീസൊന്നും അത്ര അഫോർഡബിൾ അല്ല. അപ്പോൾ ഇതൊക്കെ ഡബിൾ ചെയ്തു. ഇതാണ് ഇക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ആയിട്ട് നമ്മൾ ചേഞ്ചസ് വന്നത്. ഈ ചേഞ്ചസ് വന്നത് 1913 between 1913 and 1918 ഇടയിലാണ് ഈ കസ്റ്റം ഡ്യൂട്ടീസും ഇതിൻ്റെ പ്രൈസ് വളർച്ച വന്നതും ടാക്സ് ഇൻകം ടാക്സ് കൂടിയതൊക്കെ ഈ ഒരു ഏജിലാണ്. പിന്നെ ഇൻ 1918 to 1990 ക്രോപ്സ് ഫെയിൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ക്രോപ്സ് ഫെയിൽഡ് വന്നു. അതായത് ക്രോപ്സുകളൊക്കെ എന്താ ഫാളി, അത് ഈ മഴ കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം മൂലം ക്രോപ്സൊക്കെ എന്ത് ചെയ്തു ഫെയിലായി ഈ 1918 to 1990 വരെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ റിസൾട്ടിങ് ഇൻ ഷോർട്ടേജ് ഓഫ് ഫുഡൊക്കെ, ഫുഡ് ഷോർട്ടേജ് വന്നു. ഈ ഒരു ക്രോപ്സ് ഫെയിൽ ചെയ്തതായോട് കൂടിയിട്ട് ഫുഡ് ഷോർട്ടേജ് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും മറ്റു സാധനങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ഇതിനൊക്കെ എന്ത് ചെയ്തും സ്വാഭാവികമായിട്ടും പ്രൈസ് വർദ്ധിച്ചു. അപ്പോൾ ഇൻ ഇന്ത്യ ക്രോപ്സ് റിസൾട്ടിങ് ദ ഷോർട്ടേജ് ഓഫ് ഫുഡ് അക്കോമഡേഷൻ ബൈ ആൻ ഇൻഫ്ലുവൻസി എപ്പിഡമിക്. അതായത് ഒരു എപ്പിഡമിക് ഒരു ഡിസീസസ് വന്നിട്ടാണ് നമുക്ക് ഈ ഒരു ക്രോപ്സ് ഫീൽഡ് വന്നത്. പിന്നെ ഫുഡ് ഷോർട്ടേജും അപ്പോൾ വന്നു. അറ്റ് ദിസ് സ്റ്റേജ് എ ന്യൂ ലീഡർ അപ്പിയേർഡ് ആൻഡ് സജസ്റ്റഡ് ദ ന്യൂ സ്ട്രഗിൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ന്യൂ
എന്താണ് ഈ ക്രോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അതിന് ആശ്വാസമായിട്ട് ആരാ വന്നത്? മഹാത്മാഗാന്ധി, ദി ഗ്രേറ്റ് ലീഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മഹാത്മാഗാന്ധി ഈ കാലഘട്ടത്തിൽ വന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ആശ്വാസം പകരുകയും അതിനു വേണ്ടിയിട്ടുള്ള പുതിയ നയങ്ങൾ അറക്കുകയും ചെയ്തു. അതോട് ഈ ഒരു ഖിലാഫത്ത് മൂവ്മെന്റിലും പച്ച വേൾഡ് വാറിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സത്യാഗ്രഹം. ഇത് ഐഡിയ ഓഫ് സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് കണ്ടെത്താം. ഇനി പറയുന്നത് സത്യ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സത്യാഗ്രഹ മഹാത്മാഗാന്ധി ചെയ്തത്? ഐഡിയ ഓഫ് സത്യാഗ്രഹത്തിൽ ജാനുവരി, ഈ ഒരു സത്യാഗ്രഹം തുടങ്ങുന്നത് ജാനുവരി 1915 മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്നത് ജാനുവരി 1915. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള മഹാത്മാഗാന്ധി തിരിച്ചെത്തുന്നത് 1915. പിന്നെ ദേ സ്റ്റാർട്ടഡ് ദ മൂവ്മെൻറ്റ് സത്യാഗ്രഹം. ഈ വന്നതോട് കൂടിയിട്ട് നാടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഗാന്ധിജി സത്യാഗ്രഹ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. സത്യാഗ്രഹ എംബസൈസ് ദ പവർ ഓഫ് ട്രൂത്ത് ആൻഡ് ദ നീഡ് ടു ദ സെർച്ച് ഓഫ് ട്രൂത്ത്. സത്യാഗ്രഹൻ്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറയുന്നത്. സത്യാഗ്രഹം എംബസൈസ് ദ പവർ ഓഫ് ട്രൂത്ത്, അതായത് സത്യത്തിൻ്റെ പവറിനെ ആണ് നമ്മൾ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആൻഡ് ഹാൾസോ ആൻഡ് ദ നീഡ് ടു സെർച്ച് ഓഫ് ട്രൂത്ത്, സത്യത്തിന് സത്യത്തെ അന്വേഷിക്കുക, സത്യത്തെ അന്വേഷിക്കുകയും സത്യത്തിൻ്റെ പവർനെയാണ് നമ്മൾ എന്ത് പറയുക? സത്യാഗ്രഹം എന്ന് പറയുക. അതാണ് മഹാത്മാഗാന്ധി സത്യാഗ്രഹം എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കിയത്. അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി, പീപ്പിൾ ക്യാൻ വിൻ എ ബാറ്റിൽ വിത്ത് നോൺ വയലൻസ്. അതായത് മഹാത്മാഗാന്ധിയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, ഒരു വാർ അല്ലെങ്കിൽ ഒരു ബാറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ബാറ്റിൽ നമ്മൾ ജനങ്ങൾ എങ്ങനെയാണ് വിൻ ചെയ്യുകയെന്ന് വെച്ചാൽ, നോൺ വയലൻസിലൂടെ മാത്രമേ നമുക്ക് അതിന് വിജയം കണ്ടെത്താൻ കഴിയൂ എന്നാണ് മഹാത്മാഗാന്ധിയുടെ വചനം. അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അങ്ങനെയാണ് സത്യാഗ്രഹം കണ്ടിട്ടുള്ളത്. വിച്ച് വിൽ യുണൈറ്റ് ഓൾ ഇന്ത്യൻസ്, ഈ ഒരു നോൺ വയലൻസിലൂടെ ബാറ്റിൽസ് നടത്തുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻസിനെ എന്ത് ചെയ്യും? യുണൈറ്റഡ് ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യൻസ് എല്ലാവരും ഒരേ ആൾക്കാരാണ്, നമ്മൾ ഒരേ ദേശക്കാരാണ് എന്നുള്ളൊരു ചിന്ത ഈ ഒരു രീതിയിലാണ് വരിക എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞത്. പിന്നെ ഇൻ 1917 ഹി ട്രാവൽ ടു ചമ്പാരൻ. മഹാത്മാഗാന്ധി ചമ്പാരനിലേക്ക് യാത്ര നടത്തി. ബീഹാറിലുള്ള ഒരു സ്റ്റേറ്റാണ് ചമ്പാരൻ. ചമ്പാരനിലേക്ക് 1917 മഹാത്മാഗാന്ധി യാത്രയായി. എന്തിനു വേണ്ടിയിട്ട് യാത്ര ആയത്? ഇൻസ്പയർ ദ പേഴ്സൺ ടു സ്ട്രഗിൾ അഗേൻസ്റ്റ് ദ ഒപ്രസീവ് പ്ലാന്റേഷൻ സിസ്റ്റം. പ്ലാന്റേഷൻ സിസ്റ്റം, അതായത് അവിടുത്തെ പ്ലാന്റേഷൻ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കാതെ ആയിട്ടുണ്ട് അവിടുത്തെ ജന്മികൾ. അതായത് ബ്രിട്ടീഷുകാർ അവിടുത്തെ ആളുകൾ പ്ലാന്റേഷൻ വർക്കേഴ്സിന് എന്ത് ചെയ്തു? സാലറി ഒന്നും കൊടുക്കാതെ, പെയ്ഡ് വർക്കേഴ്സ് ഒന്നും ഇല്ലാതെ നോൺ പെയ്ഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ അവർക്കെതിരെ പ്രതിഷേധിക്കുക, സ്ട്രഗിൾസിന് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി ചമ്പാരനിലെ, ബീഹാറിലെ സ്റ്റേറ്റ് ആയിട്ടുള്ള ചമ്പാരിലേക്ക് പോയത്. ഇൻ ദ സെയിം ഇയർ ഈ ഓർഗനൈസ് സത്യാഗ്രഹം ടു സപ്പോർട്ട് ദ പേഴ്സൺസ് ഓഫ് ദ കേദാർ ഡിസ്ട്രിക്ട് ഓഫ് ദ സം. ഈ ഒരു ചമ്പാരിലേക്ക് പോയ അതേ ടൈമിൽ തന്നെ 1917 തന്നെയാണ് ഗുജറാത്തിലുള്ള കേദാർ ഡിസ്ട്രിക്റ്റിലേക്കും അദ്ദേഹം പോയത്. ഗുജറാത്തിലെ കേദാർ അവിടുത്തെ പെസൻസിന് സപ്പോർട്ട്, ഇതേ ഒരു
അനുഭവം തന്നെയായിരുന്നു കേരളയിലും കാരണം പ്രസിഡന്റിന്റെ നോൺ പെയ്ഡ് വർക്കേഴ്സ് ചെയ്തതിനെ അതിനുവേണ്ടി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് നയിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി കേദേ ഗുജറാത്തിലെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കേദയിലേക്കും പിന്നെ ചമ്പാരൻ ബീഹാറിലെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ചമ്പാരനിലേക്കും പോയത് 1917ലാണ് പോയത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സത്യാഗ്രഹന്റെ ഐഡിയ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ